നമസ്കാരം. തലചായ്ക്കാൻ ഒരിടമില്ലാത്തവർക്ക് കരുതലായി ഒരു സർക്കാർ. സർക്കാർ ഭവന പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ വീടുകൾ കുറഞ്ഞ സമയത്ത് പൂർത്തീകരിച്ച സംസ്ഥാനം എന്ന ഖ്യാതി അങ്ങനെ കേരളത്തിന് സ്വന്തമാകുന്നു. ലൈഫ് മിഷനിൽ 200,000 വീടുകൾ പൂർത്തിയായതിൻ്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമ്പോൾ ലോകത്തിൻ്റെ തിറകയിൽ കേരളം ഒരിക്കൽ കൂടി സ്ഥാനം പിടിക്കും. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന വാർത്തയാണിത്. ഇങ്ങനെയുള്ള കേരളത്തിലാണ് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ഉറങ്ങിക്കിടന്ന 5 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചു എന്നുള്ള അതിദാരുണമായ സംഭവവും ഉണ്ടായിരിക്കുന്നത്. അടച്ചുറപ്പില്ലാത്ത വീടാണ് മാവടി മണിമന്ദിരത്തിൽ പൊന്നു എന്ന ശിവജിത്തിന്റെ മരണത്തിന് ഇടയാക്കിയത് എന്ന് നാടൊന്നടങ്കം പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ലൈഫ് മിഷൻ പദ്ധതി ആർക്കാണ് ഗുണം ചെയ്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണും. ഷീറ്റും ടാർപോളിനും ഇട്ട് വെട്ടുകല്ലും പലകയും ചേർന്ന ഭിത്തികളുള്ള ചെറിയ കുടിലാണിത്. വരാന്തയ്ക്ക് സമാനമായ ഇടുങ്ങിയ മുറിയും അടുക്കളയും കിടപ്പറയും ചേർന്ന മറ്റൊരു മുറിയാണ് ഈ വീടിനകത്തുള്ളത്. ഇതിലായിരുന്നു ഒരു കുടുംബം മുഴുവനും ഉറങ്ങിക്കിടന്നത്. ഉറങ്ങുന്നതും സാധനങ്ങളും മറ്റും സൂക്ഷിക്കുന്നതെല്ലാം ഒരിടത്താണ്. ശിവജിത്തിന് പാമ്പുകടി ഏൽക്കുന്നത് ഈയൊരു സാഹചര്യത്തിലാണ്. വീട്ടുകാരും ബന്ധുക്കളും ചേർന്ന് മുറിയാകെ പരിശോധിച്ചുവെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല. പക്ഷേ ശിവജിത്ത് മരിക്കുകയാണ് ചെയ്തത്. വീട്ടു ചുമരിൽ സിമെന്റ് പൂശിയിട്ടില്ലാത്തതിനാൽ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് ദ്വാരങ്ങളായി കിടക്കുകയാണ്. മുറിയിൽ ഒരാൾ കയറിയാൽ നിന്ന് തിരിയാൻ പോലും സ്ഥലമുണ്ടാകില്ല. കിടപ്പ് മുറിയുടെ മൂലയിലാണ് അടുക്കളയുള്ളത്. അടച്ചുറപ്പില്ലാത്തതിനാൽ എതിർവശത്തുകൂടി ഇഴജന്തുക്കൾക്ക് സുഗമമായി അകത്ത് കയറാം. കാറ്റ് വീശിയാൽ നിലം പൊത്തുന്ന അവസ്ഥയിലാണ് വീട്. ലൈഫ് ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുണ്ട് എങ്കിലും അതിലൊന്നും മണിക്കുട്ടനും കുടുംബവും ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദാരുണമായ സംഭവമായി വിലയിരുത്തപ്പെടുന്നു. പിന്നെ ആർക്കാണ് ഈ ലൈഫ് മിഷൻ പദ്ധതി കൊണ്ട് ഗുണം ചെയ്യുന്നത്? ഉള്ളിലെ കട്ടിലിൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ശിവജിത്ത് കിടന്നുറങ്ങുന്നത്. സഹോദരി ശിവഗംഗ തൊട്ടടുത്ത കുടുംബ വീട്ടിൽ അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും ഒപ്പവും കിടക്കുന്നു. രാവിലെ ഉറക്കമുണർന്നപ്പോഴാണ് ശിവജിത്ത് കാലിൽ എന്തോ കടിച്ചുവെന്നും വേദനിക്കുന്നുവെന്നും പറഞ്ഞത്. റോഡിൽ നിന്ന് അല്പം ഉള്ളിലാണ് വീട് എന്നതിനാൽ തന്നെ അച്ഛൻ മണിക്കുട്ടൻ മകനെയും കൂട്ടി നടന്നാണ് റോഡിലെത്തിയത്. പോകും വഴി അയൽപ്പക്കത്തെ ഗൃഹനാഥയെ ശിവജിത്ത് കാല് കാണിക്കുകയും ചെയ്തു. തേൾ കുത്തിയത് എന്നായിരുന്നു പറഞ്ഞത്. റോഡിലെത്തി ഓട്ടോറിക്ഷ പിടിച്ച് ഇവർ ആദ്യം പോയത് വിഷവൈദ്യയായ ഒരു സ്ത്രീയുടെ വീട്ടിലേക്കാണ്. കുട്ടിക്ക് കുരുമുളക് ചവയ്ക്കാൻ നൽകിയ സ്ത്രീ പരിശോധനയ്ക്ക് ശേഷം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതായാണ് മണിക്കുട്ടൻ പറഞ്ഞത്. പക്ഷേ കുട്ടി ഛർദ്ദിക്കുകയും കുഴഞ്ഞു വീഴാൻ തുടങ്ങുകയും ചെയ്തതോടെയാണ് പുത്തൂരിലും പിന്നീട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിലെ പരിശോധനയിലാണ് പാമ്പ് കടിച്ചതാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു, ഏറെ വൈകിപ്പോയിരുന്നു. അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടായിരുന്നുവെങ്കിൽ ആ പൊന്നുമോന് ഇന്ന് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ആകെയുള്ള ഈ വീടും ജപ്തി ഭീഷണിയിലാണ് എന്നാണ് മരിച്ച ശിവജിത്തിന്റെ മുത്തച്ഛൻ സോമനും വ്യക്തമാക്കുന്നത്. ഇവർക്ക് ആകെയുള്ളത് 8 സെന്റ് വസ്തുവാണ്. ഇത് സോമന്റെ ഭാര്യ സരസമ്മയുടെ പേരിലാണുള്ളത്. ശിവജിത്തിന്റെ ഒറ്റമുറി പൂരയല്ലാതെ അപ്പൂപ്പന് ഒരു ചെറിയ വീടുണ്ട്. അതും ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ് എന്നാണ് സോമൻ, മുത്തച്ഛനായ സോമൻ വ്യക്തമാക്കുന്നത്. ഇവർക്ക് ആകെയുള്ളത് 8 സെന്റ് വസ്തുവാണ്. ഇത് സോമന്റെ ഭാര്യ സരസമ്മയുടെ പേരിലാണ്. ഈ പുരയിടത്തിലാണ് കുടുംബവും തൊട്ടടുത്തായി ശിവജിത്തിന്റെ കുടുംബത്തിന്റെ ആ ഒറ്റമുറി പൂരയും ഉള്ളത്. ആ ഒറ്റമുറി പൂരയ്ക്കുള്ളിലാണ് പാമ്പ് കടിയേറ്റ് ശിവജിത്ത് അതിദാരുണമായി മരണപ്പെടുന്നത്. സോമനും ഭാര്യയും ഇളയ മകനും കുടുംബവുമായിട്ടാണ് കുടുംബ വീട്ടിൽ താമസിക്കുന്നത്. 7 വർഷം മുൻപ് സഹകരണ ബാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപ വായ്പ എടുത്തതിനാൽ ഉള്ള വീടും പോകുന്ന അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഇത്തരത്തിലാണ് കേരളത്തിലെ കാര്യങ്ങൾ, കേരളത്തിലെ ചില ആൾക്കാരുടെ കാര്യങ്ങൾ. അതൊന്നും പരിഗണിക്കാതെ എന്ത് ലൈഫ് മിഷൻ പദ്ധതി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.